ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വാളിലൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു വുഡൻ സ്റ്റാൻഡുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതിനുവേണ്ടി റീപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവൊക്കെ പറയാം. അപ്പോൾ ആക്സോ ബ്ലേഡ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇക്ക മെഷീൻ കൊണ്ടാണ് ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. ആക്സോ ബ്ലേഡ് കയ്യിലുള്ളവർ അതുകൊണ്ട് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേ. നമ്മളൊരു പോട്ടിലൊരു ചെടി വെക്കുന്നത് കാണുന്നതിനേക്കാളും ഭംഗി നമ്മൾ ഈ ഒരു വുഡൻ സ്റ്റാൻഡിൽ ഇറക്കി വെച്ച് കാണുമ്പോൾ അതിനേക്കാളും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം. അതിനായിട്ട് 38 സെൻറ്റിമീറ്ററിൽ 4 പീസാണ് ആദ്യം നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് 12 സെൻറ്റിമീറ്ററിൽ 4 പീസ്. പിന്നെ വേണ്ടത് 19 സെൻറ്റിമീറ്ററിൽ 3 പീസ്. പിന്നെ വേണ്ടത് 8 സെൻറ്റിമീറ്ററിൽ 2 പീസ്. പിന്നെ ഉള്ളിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കാനായിട്ട് 10 സെൻറ്റിമീറ്ററിലെ ഒരു റീപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഒന്നോ രണ്ടോ കേട്ടോ. പിന്നെ അതിന് വേണ്ട മുള്ളാണിയാണ് വേണ്ടത്. അപ്പോൾ എല്ലാതും തന്നെ ഇതുപോലെ മെഷർമെൻ്റ് എടുത്തിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഫ്രെയിമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫ്രണ്ടിൽ വെക്കാനുള്ള ബോക്സില്ലേ, കുഞ്ഞു ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും വലിയ പ്ലാന്റാണ് വേണ്ടതെങ്കിൽ ഇത്തിരി ഒരു 4 ഇതുപോലത്തെ റീപ്പർ എടുത്തിട്ടുള്ളത് നമ്മൾ 5 എണ്ണം ആക്കിയിട്ട് ബോക്സിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇതിലിപ്പോൾ നമ്മൾ ചെറിയ പോട്ട്, ചെറിയ സൈസിലുള്ള പോട്ടാണ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതാണ് കാണാൻ ഭംഗി കേട്ടോ.
അപ്പോൾ നമ്മൾ അതിനുള്ള ബോക്സാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇക്കയും തന്നെ ഒരു വർക്കറാണ്. അപ്പോൾ ഇത് മരത്തിൻ്റെ വർക്കറൊന്നല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ മോഡലൊക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇനിയും വെറൈറ്റീസൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ബോക്സും റെഡിയായി വരുന്നുണ്ട്. ഇനി അതിൻ്റെ താഴെ നമ്മൾ പോട്ട് വെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് റീപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഉള്ളിലായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു മരയൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഭയങ്കര ഹാർഡായിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാൻഡ് പേപ്പർ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വൃത്തിയാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു മിനുസം വരും കേട്ടോ. പിന്നെ നമ്മൾ സ്ലീക്കിൻ്റെ വാർണിഷാണ് എടുത്തിട്ടുള്ളത്. അത് ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ട് കോട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വുഡ് ഫിനിഷിങ്, നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കണം കേട്ടോ, അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് സിറ്റ് ഔട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഡ്രില്ല് ചെയ്തിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മൂന്ന് പ്ലാന്ററാണ് നമ്മൾ വെക്കുന്നത്. ഇതാ ഇതുപോലെയെന്ന് വെക്കുന്നത്. ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം ഇത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെക്കാനായിട്ട് ഡിസ്റ്റീരിയ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് മണി പ്ലാന്റ് വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വൈറ്റ് പോട്ടിലേക്കാണ് നമ്മളിത് വെക്കുന്നത്. ആദ്യം ബ്ലാക്ക് പോട്ടിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ഈ പ്ലാന്ററിൽ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു ഇതുപോലെയുള്ളൊരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് താഴെ ഗ്രീൻ നെറ്റ് വെച്ച് അതിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡിസ്റ്റീരിയ പ്ലാന്റ് വെക്കുമ്പോൾ നമ്മൾ ചകിരീൻ്റെ തൊണ്ടോ കരിക്കട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് തോന്നി അതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ ഗ്രോത്ത് വരുന്നത് ഇത്തിരി മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ ഇട്ട് വെക്കുമ്പോഴാണ്. അപ്പോൾ രണ്ട് മെത്തേഡിലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നും പോട്ടിലും നമ്മുടെ പ്ലാന്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ വുഡിൻ്റെ പ്ലാന്ററല്ല, അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് കേടുവരാൻ ചാൻസ് ഉണ്ടാവും.
പക്ഷേ എപ്പോഴും ഒന്നും ഉണ്ടാവും. നമ്മൾ സ്പ്രേ ചെയ്യുക, ഡിസ്റ്റിഡിയ പ്ലാന്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ മറ്റുള്ള ചെടികൾക്ക് ഒഴിക്കുന്ന പോലെ വെള്ളം അങ്ങനെ കുത്തി ഒഴിച്ച് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളെ ഓരോ പ്ലാന്റും നമ്മുടെ ഈ ഒരു പ്ലാന്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് ഇങ്ങനെ വളർന്ന് വന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ഈ പ്ലാന്റ് കാണാനായിട്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഒരു ലുക്കായില്ലേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നമ്മുടെ ഹാങ്ങിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.